സ്കൂൾ കലോത്സവത്തിനൊരുങ്ങി കണ്ണൂർ. നാലാം തവണയാണ് കണ്ണൂർ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ആതിഥേയരാകുന്നത്. പതിറ്റാണ്ടിനിപ്പുറം മാറ്റങ്ങളുമായി കലോത്സവം എത്തുമ്പോൾ സംഘാടന മികവിന്റെ ചരിത്രം ആവർത്തിക്കേണ്ടതുണ്ട് കണ്ണൂരിൽ. മലപ്പുറത്തുകാരൻ ഹംസ ജെയ്സണെ കൈയടിച്ചതിന്റെ ആരവം കണ്ണൂരിലെ പോലീസ് മൈതാനിയിൽ ഇപ്പോഴും ഉണ്ടാകും. അകക്കണ്ണുകൊണ്ട് ഹംസ കണ്ട ആൾക്കൂട്ടം 10 വർഷത്തിനിപ്പുറവും കണ്ണൂരിൽ കാത്തിരിക്കുന്നു. അതേ പോലീസ് മൈതാനിയിൽ പ്രധാന വേദിയൊരുക്കി 4ാം തവണ ആതിഥേയരാകുന്നു കണ്ണൂർ. ഹംസയെ പോലെ ശ്രീലക്ഷ്മിയും ശരണ്യയും ആതിരാർനാഥും കീഴടങ്ങിയ വേദികളിലേക്ക് വീണ്ടും എത്തുന്നു കലോത്സവം. ഏഴായിരം മത്സരാർത്ഥികളെത്തിയ യുവജനോത്സവം 2017 എത്തുമ്പോൾ 12,000 പേർ അരങ്ങിലെത്തുന്ന കലോത്സവമായി മാറി. കണ്ണൂർ മുനിസിപ്പാലിറ്റി മാറി കോർപ്പറേഷനായി. ചിട്ടവട്ടങ്ങളെല്ലാം മാറി കലോത്സവം വരുമ്പോൾ 18 മുമ്പത്തെ വിദ്യാർത്ഥി നേതാക്കളിൽ പലരും ഇന്ന് സംഘാടക സമിതി ഭാരവാഹികളാണ്. 2007 മികച്ച നിലയിലുള്ള കലോത്സവമായി 2017 മാറും. അതിന് ഒരുപാട് അനുകൂല ഘടകങ്ങൾ ഇന്ന് നമുക്ക് ഈ ജില്ലയിലുണ്ട്. കലയുടെ പെരുങ്കളിയാട്ടമുള്ള മണ്ണിൽ കലോത്സവം ആദ്യമെത്തുന്നത് 1982, പിന്നെ 1995, ഏറ്റവും ഒടുവിൽ 2007. പരാതികൾ അധികം കേൾക്കാത്ത ആൾക്കൂട്ടമൊഴുകിയ വേദികൾ ഇത്തവണ കണ്ണൂരിന്റെ വെല്ലുവിളിയും അതാണ്. കറങ്ങിത്തിരിഞ്ഞ് കലോത്സവം കണ്ണൂരെത്തുമ്പോൾ മാറ്റമില്ലാത്ത ഒന്നുണ്ട്, സ്വർണക്കപ്പിന് നേരെ കോഴിക്കോടിന്റെ പേര്. 10 വർഷം മുമ്പ് കണ്ണൂരിൽ തുടങ്ങിയ കോഴിക്കോടിന്റെ തേരോട്ടത്തിന് കണ്ണൂരിൽ തന്നെ അടിതെറ്റുമോ? ഉത്തരം കിട്ടാൻ 12 നാൾ ബാക്കിയുണ്ട്. ഏഷ്യാനെറ്റ്.